ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. ഇനി വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാകാൻ പോകുന്നത് ചിരങ്ങ കൊണ്ടുള്ള തോരനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു തോരൻ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് ചിരങ്ങ കൊണ്ടാണ്. ചിരങ്ങയെ ചുരയ്ക്ക എന്ന് വിളിക്കും. ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണിത്. ഇതിലെ വെള്ളവും നാരുകളുമാണ് ഇതിനെ സഹായിക്കുന്നത്. ശരീരത്തിലെ ഇൻസുലിൻ്റെ തോത് ക്രമീകരിച്ചു നിർത്താൻ ചുരയ്ക്കയ്ക്ക് സാധിക്കും. പ്രമേഹ രോഗികൾക്ക് പറ്റിയൊരു ഭക്ഷണമാണ് ചുരയ്ക്ക. അതുപോലെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ചുരയ്ക്ക നല്ലതാണ്. വെള്ളവും നാരുകളുമാണ് ഇതിനെ സഹായിക്കുന്നത്. ലിവറിൻ്റെ ആരോഗ്യത്തിനും ചുരയ്ക്ക നല്ലതാണ്. ധാരാളം വെള്ളമടങ്ങിയ ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക. ഇതിൻ്റെ 92% ഭാഗവും വെള്ളമാണ്. മാത്രമല്ല തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇതെന്നും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ഈ ഒരു തോരനിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി മീഡിയം സൈസിൽ ഒരു ചുരയ്ക്ക എഴുതിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ചെറുതായി കഴിഞ്ഞിട്ട് കഴുകിയതിന് ശേഷം വീഡിയോയിൽ കാണിച്ച പോലെ കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ചിരങ്ങ ഒരു സൈഡിലോട്ടാക്കിയിട്ട് ഈ ഒരു പാത്രം ചിരിച്ച് വയ്ക്കണം. ഇങ്ങനെ ഒരു അരമണിക്കൂർ വയ്ക്കണം. നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി പിഴിഞ്ഞതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളമെല്ലാം കളയാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം. ഇനി വേണ്ട ഒരു പാത്രത്തിലേക്ക് ഒരു സവാള ചെറുതായിരുന്നു വെച്ചത്, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക് ചെറുതായിരുന്നു വെച്ചത്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് വെജിറ്റബിൾ മസാല, ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിലോ ഹോംമേഡ് ഗീയോ ചേർക്കാം. എണ്ണ ഇവിടെ കഴിഞ്ഞാൽ 1 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വറ്റൽമുളക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിരങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ട് അടുപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിരങ്ങയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിരങ്ങ കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു തോരൻ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്താനും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് കിഡ്സ് വേൾഡ് എന്നാണ്. ഈ ഒരു ചാനലിൽ അൺബോക്സിങ് വീഡിയോസും ചാലഞ്ചസ് എല്ലാം ഉള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.